പ്രസ് 4 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഏപ്രിൽ 25 ഞായർ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിലേക്ക് പോകാൻ ഇന്നു മുതൽ കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. കോവിഡ് പ്രതിരോധം, ഖത്തർ ഇതുവരെ 100 രാജ്യങ്ങൾക്ക് സഹായം നൽകിയതായി റിപ്പോർട്ട്. ഖത്തറിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ 100,000+ പേർ ഉപയോഗിച്ചതായി റിപ്പോർട്ട്. ഖത്തറിൽ പൊതുസ്വകാര്യ പാർക്കിംഗ് സ്ഥലങ്ങളിൽ കാറ് കഴുകുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. റമദാന്റെ 14 രാവ്, ഖത്തറിൽ നാളെ സൂപ്പർ മൂൺ ദൃശ്യമാകുമെന്ന് അധികൃതർ. യുഎഇയിൽ 1,813 പേർക്ക് കൂടി കോവിഡ്, ഇന്ന് 2 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിലേക്ക് പോകാൻ ഇന്നു മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ഇന്ത്യയിലെ സർക്കാർ അംഗീകൃത കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഖത്തറിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാരും നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണമെന്ന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. പുതിയ പ്രോട്ടോകോൾ ഇന്നു മുതൽ പ്രാബല്യത്തിലായി. പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇന്നു മുതൽ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ. അതേസമയം ഖത്തർ അംഗീകാരം നൽകിയിട്ടുള്ള വാക്സിൻ സ്വീകരിച്ച് 14 കഴിഞ്ഞവരാണെങ്കിൽ ഖത്തറിലെത്തുമ്പോൾ ക്വാറന്റൈൻ ആവശ്യമില്ല. വാക്സിൻ സ്വീകരിച്ചതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് ഖത്തർ അംഗീകൃത മറ്റ് വാക്സിനുകൾ. ഇതിൽ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിന്റെ ഒറ്റ ഡോസ് സ്വീകരിച്ചാൽ മതിയാകും. മറ്റ് വാക്സിനുകളുടെ 2 ഡോസും സ്വീകരിക്കണം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവിഷീൽഡ് വാക്സിന് ഖത്തർ അംഗീകാരം നൽകിയിട്ടുള്ളതിനാൽ വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ച് 14 പൂർത്തിയാക്കിയ ശേഷം ഖത്തറിലെത്തുന്ന ഇന്ത്യക്കാർക്ക് നിർബന്ധിത ക്വാറന്റൈനിൽ ഇളവ് ലഭിക്കും. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങൾക്ക് ഖത്തർ അടിയന്തര സഹായം എത്തിച്ചു നൽകിയതായി സർക്കാർ കമ്മ്യൂണിക്കേഷൻ ഓഫീസ് വ്യക്തമാക്കി. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായം $256 million വരും. ഇത് 88 രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് GCO പ്രസ്താവനയിൽ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾക്ക് ഖത്തർ നൽകി വരുന്ന സഹായങ്ങളെ പ്രശംസിച്ച് വിവിധ ലോക നേതാക്കളും ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരുന്നു. കോവിഡ്-19 ഫലപ്രദമായി നേരിടുന്നതിന് ഖത്തർ നൽകുന്ന സംഭാവനകളെ പ്രശംസിച്ച് കഴിഞ്ഞ വർഷം May 31 ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്ക് സന്ദേശം അയച്ചിരുന്നതായും GCO പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖത്തർ എയർവേസ് കാർഗോ 20 വാക്സിനുകൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് അയച്ചതായും GCO ട്വീറ്റിൽ പറയുന്നു. 2020 ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷനെ പിന്തുണച്ചുകൊണ്ട് ഖത്തർ $20 million വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം 2021 ഏപ്രിൽ മാസം ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി 300,000+ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കുന്നതിന് $100 million സംഭാവന സമാഹരിക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളതായും GCO വ്യക്തമാക്കി. ഖത്തറിൽ ലുസൈലിലെയും അൽവക്രയിലെയും കോവിഡ്-19 ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഇതുവരെ 110,000+ ആളുകൾ ഉപയോഗിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 ഡോസ് വാക്സിൻ മാത്രമാണ് ഡ്രൈവ് ത്രൂവിലൂടെ നൽകുന്നത്. ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂടുകയും നിരവധി പേർ വാക്സിൻ ലഭിക്കാതെ തിരിച്ചു പോരേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി അധികൃതർ രംഗത്തെത്തിയിരുന്നു. March 1 ലുസൈലിലെ കേന്ദ്രം ആരംഭിച്ചത്. അൽവക്രയിലെ കേന്ദ്രം March 27 പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ്-19 ഖത്തറിലെ ദേശീയ വാക്സിനേഷൻ പ്രചരണത്തിന്റെ തുടക്കം മുതൽ വാക്സിൻ സ്വീകരിച്ചവരിൽ 8% പേർക്ക് ഡ്രൈവ് ത്രൂവിലൂടെയാണ് വാക്സിൻ നൽകിയത്. രാജ്യത്ത് പൊതു സ്വകാര്യ പാർക്കിംഗ് സ്ഥലങ്ങളിൽ കാർ കഴുകുന്നതിന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തി. പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മാളുകളുടെയും വാണിജ്യ കേന്ദ്രങ്ങളുടെയും ഔട്ട്ഡോർ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിരോധനം ബാധകമാണ്. അതേസമയം ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ മാത്രമേ കാർ കഴുകാൻ അനുമതിയുള്ളൂവെന്ന് മന്ത്രാലയം അറിയിച്ചു. പാർക്കിംഗ് സ്ഥലത്തിന്റെ ഉടമയുടെ അനുമതി ഉണ്ടായിരിക്കണം. കാർ കഴുകുന്നതിന് പ്രത്യേക സൌകര്യം ഒരുക്കുകയും വേണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. റമദാന്റെ 14 രാവ് ഖത്തറിൽ നാളെ ദൃശ്യമാകുമെന്ന് കലണ്ടർ ഹൌസ് അറിയിച്ചു. ഖത്തറിന്റെ ആകാശത്ത് ഇക്കുറി പൂർണ്ണചന്ദ്രൻ സൂപ്പർമൂണായിരിക്കുമെന്നാണ് കലണ്ടർ ഹൌസ് അറിയിച്ചത്. സാധാരണ പൂർണ്ണചന്ദ്രനേക്കാൾ 14% കൂടുതൽ വലിപ്പവും 30% കൂടുതൽ തിളക്കവും ഉള്ളതാണ് സൂപ്പർമൂൺ. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴാണ് സൂപ്പർമൂൺ പ്രതിഭാസം സംഭവിക്കുന്നത്. April 26 തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂപ്പർമൂൺ വീക്ഷിക്കാമെന്ന് ഖത്തർ കലണ്ടർ ഹൌസിലെ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ബഷീർ മർസൂഖ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 5:22 ഖത്തറിന്റെ ആകാശത്ത് ചന്ദ്രൻ ഉദിക്കുക. ചൊവ്വാഴ്ച പുലർച്ചെ 5:10 അസ്തമിക്കും. ഈ സമയങ്ങളിലെല്ലാം സൂപ്പർമൂൺ ദർശിക്കാനാവുമെന്നും അദ്ദേഹം അറിയിച്ചു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്.
റവാബി ഹൈപ്പർ മാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വക്ര, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർ മാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. റമദാൻ സമ്മർ സ്പെഷ്യൽ പാക്കേജുകളുമായി ഖത്തറിലെ പ്രമുഖ മിനറൽ വാട്ടർ കമ്പനിയായ നൈസ് വാട്ടർ നിങ്ങളിലേക്ക് ഫ്രീ ഡെലിവറി തുടങ്ങി അത്യാകർഷകമായ പാക്കേജുകളുമായി എത്തുന്നു. കൂടുതൽ അറിയുന്നതിനായി ബന്ധപ്പെടൂ 3111 4178 അല്ലെങ്കിൽ സന്ദർശിക്കൂ www.nicewaterqatar.com. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. യു എയിൽ ഇന്ന് 1813 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യരോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1652 പേർ കൂടി രോഗമുക്തരായപ്പോൾ 2 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. യു എയിൽ ഇതുവരെ 5,10,738 പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 492,206 പേർ രോഗമുക്തരായി. 1571 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിലവിൽ 17,058 കോവിഡ് രോഗികൾ രാജ്യത്തുണ്ട്. ഒമാനിൽ കഴിഞ്ഞ 72 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച 35 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച മരിച്ചവരുടെ ആകെ എണ്ണം 1977. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3,538 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇതോടെ 188,816. 3,719 പേർ കഴിഞ്ഞ 72 മണിക്കൂറിനിടെ രോഗമുക്തി നേടി. ഇവരുൾപ്പെടെ 168,770 പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് മുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 95 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 818 പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരിൽ 272 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഡ് വ്യാപനത്തിനിടെ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ ഇന്ത്യക്ക് സൗദി അറേബ്യയുടെ സഹായഹസ്തം. ഇന്ത്യയിലേക്ക് 80 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും 4 ISO ക്രയോജനിക് ടാങ്കുകളും എത്തിക്കാൻ സൗദി തീരുമാനിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തത്. സൗദിയിലെ ലിൻഡെ കമ്പനിയിൽ നിന്നുള്ള ഓക്സിജനാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുക. അദാനി ഗ്രൂപ്പുമായും MS ലിൻഡെ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ദമാമിൽ നിന്ന് ഗുജറാത്തിലെ മുണ്ട്ര തുറമുഖത്തേക്കാണ് ടാങ്കുകളും ലിക്വിഡ് ഓക്സിജനുകളും എത്തിക്കുക. ദൌത്യത്തിൽ അദാനി ഗ്രൂപ്പും ലിൻഡയുമായി സഹകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും പിന്തുണയ്ക്കും സഹകരണത്തിനും സഹായത്തിനും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് നന്ദി അറിയിക്കുന്നതായും ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തു. അതേസമയം ടാങ്കുകൾക്കും സിലിണ്ടറുകൾക്കും പുറമെ 5,000 മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ സിലിണ്ടറുകളും ഉടൻ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടപടികൾ പൂർത്തിയാക്കിയതായി അദാനി ഗ്രൂപ്പ് മേധാവി ഗൌതം അദാനി ട്വീറ്റ് ചെയ്തു. ഇക്കാര്യത്തിൽ നൽകിയ പിന്തുണയ്ക്ക് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയിദിനെ നന്ദി അറിയിക്കുന്നതായും അദാനി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ കർഫ്യൂ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമാണെന്ന് മുന്നറിയിപ്പ് നൽകി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പൌരന്മാരും അനവധി കൂട്ടരും ചേർന്ന ഒരു കർഫ്യൂ നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അവ തിങ്കളാഴ്ച ചേരുന്ന സുപ്രീം കമ്മിറ്റിക്ക് സമർപ്പിക്കുമെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പോസ്റ്റ്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമാണെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് സുപ്രീം കമ്മിറ്റിയും ആരോഗ്യ മന്ത്രാലയം ചേർന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.23 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിലേക്ക് പോകാൻ ഇന്നു മുതൽ കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. കോവിഡ് പ്രതിരോധം. ഖത്തർ ഇതുവരെ 100 രാജ്യങ്ങൾക്ക് സഹായം നൽകിയതായി റിപ്പോർട്ട്. ഖത്തറിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ 100,000+ പേർ ഉപയോഗിച്ചതായി റിപ്പോർട്ട്. ഖത്തറിൽ പൊതുസ്വകാര്യ പാർക്കിംഗ് സ്ഥലങ്ങളിൽ കാറ് കഴുകുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. റമദാന്റെ 14-ാം രാവ്. ഖത്തറിൽ നാളെ സൂപ്പർ മൂൺ ദൃശ്യമാകുമെന്ന് അധികൃതർ. UAE-ൽ 1813 പേർക്ക് കൂടി കോവിഡ്, ഇന്ന് 2 മരണം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275656 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.